നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഈ ഇറ എൻബു ചാനൽ വഴിയായിട്ട് നിങ്ങളെ സന്ദർശിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ക്രിസ്തീയ ജീവിതം സമ്മാനങ്ങൾ നൽകുന്ന ഒരു ജീവിതമാണ്. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് സമ്മാനങ്ങൾ നൽകുന്നതുപോലെ നിങ്ങളും സമ്മാനങ്ങൾ നൽകുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവം നൽകിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള അതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള മൂന്ന് സമ്മാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അവൻ ഈ ഭൂമിയിൽ ആയിരിക്കുവാൻ ഇടയായിരിക്കുന്നതുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് അവൻ്റെ ജീവൻ. സാധാരണ രീതിയിൽ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഗാനങ്ങളൊക്കെ രചിക്കാറുണ്ട്. ഞാൻ പോലും എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഗാനം ഇപ്രകാരം ഞാൻ പാടിയിട്ടുണ്ട്. അതായത്, നന്ദി എൻ ദൈവമേ സ്നേഹസ്വരൂപനെ, എന്നെന്നും നിന്റെ നാമം വാഴ്ത്തി പാടുന്നു ഞാൻ. എന്നെ ഈ ഭൂമിയിൽ നീ ഒരു മനുഷ്യനായി സൃഷ്ടിച്ചു, അമ്മയുടെ വാത്സല്യം നൽകി പാലിച്ചു, നീ എനിക്ക് ജീവിതം നൽകി, അതുകൊണ്ട് ദൈവമേ ഞാൻ നിന്നെ നമിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ വരികൾ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ജീവനാണ്. ഈ ജീവൻ നമ്മൾ എപ്രകാരമാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ക്രൈസ്തവ ജീവിതമാണോ നയിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിജാതീയ ജീവിതമാണോ നയിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. തീർച്ചയായും ജീവൻ നൽകിയ ദൈവം നമ്മെ ആ ജീവനെ വെറുതെ നൽകുകയല്ല, മറിച്ച് ഇതിനോടൊപ്പം തന്നെ ഈ ജീവൻ എപ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതിന് അവൻ നമുക്ക് വിശ്വാസം എന്നുള്ള വലിയ മഹാദാനം നൽകിയിട്ടുണ്ട്. ദൈവിക പുണ്യങ്ങളാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന സമ്മാനം. ദൈവിക പുണ്യങ്ങളായിട്ടുള്ള വിശ്വാസവും സ്നേഹവും പ്രത്യാശയും, ഈ ജീവൻ നമ്മൾ എപ്രകാരം ജീവിക്കണം എന്നുള്ളതിന് ദൈവം നൽകുന്ന വലിയ ഒരു സമ്മാനമാണ്. തീർച്ചയായും ജീവിതത്തിൽ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, സ്നേഹത്തിൽ അടിയുറച്ചുകൊണ്ട്, പ്രത്യാശയെ എപ്പോഴും പുൽകിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും ദൈവം അഭിലഷിക്കുന്ന തരത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ജീവിതം പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത് ഈ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും പൂർണ്ണമായും ജീവിക്കുവാനായിട്ട് അവന് സാധിക്കുമോ എന്നുള്ളത് സംശയാത്മകമായതുകൊണ്ട് തന്നെ ദൈവം മൂന്നാമത്തെ സമ്മാനമായിട്ടുള്ള യേശു ക്രിസ്തു എന്നുള്ള മഹാദാനം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ ജീവിതത്തിൽ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ട് ജീവിച്ചു കടന്നുപോയ ഒരു മനുഷ്യനാണ് യേശുനാഥൻ. ഈ യേശു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർന്നു നൽകുന്ന സന്ദേശം തന്നെയാണ് ദൈവം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സമ്മാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ മൂന്ന് സമ്മാനങ്ങളും, ദൈവം നൽകിയിരിക്കുന്ന മൂന്ന് സമ്മാനങ്ങളും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളും മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ നൽകുവാനായിട്ട് വിളിക്കപ്പെടുകയാണ്. ഏത് തരത്തിലുള്ള സമ്മാനം നമ്മൾ നൽകുന്നു എന്നുള്ളതിലല്ല, അത് എപ്രകാരം നൽകുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ ശ്രേഷ്ഠത അടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ അവർക്ക് സമ്മാനമാക്കുവാനാണ് യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത്. സ്വന്തം ജീവൻ കുരിശിൽ ഹോമിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം ജീവനെ തന്നെ സമ്മാനമായി നമുക്ക് നൽകിക്കൊണ്ടാണ് യേശുനാഥൻ ഈ സമ്മാനങ്ങളുടെ മാതൃകയായി നമുക്ക് മാറിയത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള സമ്മാനങ്ങളാണ് നമുക്ക് നൽകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുനാഥൻ്റെ ഈ ഒരു ജീവൻ്റെ ആ സമ്മാനമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ക്രൈസ്തവ ജീവിതം സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കാം എന്ന് ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതും, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സമ്മാനങ്ങൾ നൽകുന്നതുപോലെ നിങ്ങളും സമ്മാനങ്ങൾ നൽകുന്നവരായിരിക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചതും ഒക്കെ ഇതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിതത്തിൽ ഒരു സുഹൃത്തിനെ ലഭിക്കുവാനായിട്ട്, തനിക്ക് സമ്മാനങ്ങൾ നൽകുന്ന ഒരു സുഹൃത്തിനെ ലഭിക്കുവാനായിട്ട് ഇന്ന് വ്യഗ്രത കൊള്ളുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഈ ജീവിതത്തിലൊക്കെ ഉത്തമ ക്രൈസ്തവ ജീവിതങ്ങൾ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ജീവൻ്റെ സമ്മാനങ്ങൾ നൽകുന്നതാകട്ടെ നമ്മുടെ ഈ ജീവിതം.
ക്രൈസ്തവ ജീവിതങ്ങൾക്ക് ഇങ്ങനെയൊരു അർത്ഥം ചാലിക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ അവസരമൊരുക്കിയ ഇറയൻബു ചാനലിനും നിങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്.